ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ സൈക്കോ GTMC എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ സീരീസ് ആണ്. നമ്മളൊരു പ്ലേലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇന്നൊരു എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഒരു നമ്മൾ മുട്ട വെച്ച് മുട്ടയുടെ സ്ട്രെങ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട മാത്രമല്ല, അത് ഇവിടെ ഡംബൽ പ്ലേറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1 കിലോയുടെ എടുത്തിട്ടുണ്ട്, പിന്നെ ഇത് 2.5 കിലോയുടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കുറച്ച് ഡംബൽ പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മുട്ടയുടെ പുറത്ത് നമ്മൾ ഈ ഒരു ഡംബൽ പ്ലേറ്റ് വെച്ചിട്ട് എത്ര കിലോ വരെ വെച്ചാൽ പൊട്ടുമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഫേക്ക് ആണോ അല്ലേ എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പം ഇതൊരു നമ്മുടെ പൈപ്പിലൊട്ടിക്കുന്ന ടേപ്പാണ്, ത്രെഡ് ടേപ്പാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഇതേപോലത്തെ നമ്മുടെ സെല്ലോ ടേപ്പാണ്. ഈ ഒരു മുട്ടയ്ക്ക് നമ്മൾ സ്റ്റാൻഡായിട്ട് കൊടുത്തേക്കുന്നതാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു മുട്ട നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കും. ഓക്കെ, ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഡംബൽ പ്ലേറ്റ് വയ്ക്കുക. ഓക്കെ, കറക്റ്റായിട്ട് സീറ്റിങ് ചെയ്യണം. വെച്ചതിന് ശേഷം നമുക്ക് ഇതാ, ഇത് ഒരു 2.5 കിലോയുടെ ഒരു പ്ലേറ്റാണ്. കൂടെ കാണാം, 2.5 കിലോ ആണ്. 2.5 കിലോൻ്റെ ഈ ഒരു പ്ലേറ്റാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു പ്ലേറ്റിൻ്റെ മുകളിലാണ് ഈ ഒരു മുട്ട ഇങ്ങനെ വെച്ചേക്കുന്നത്. വെച്ചതിന് ശേഷം നമ്മളിതാ ഇതുപോലൊരു സെലോ ടൈപ്പ് എടുത്തിട്ട് സെലോ ടൈപ്പിൻ്റെ പുറത്തിങ്ങനെ വെച്ചു. വെച്ചതിന് ശേഷം നമുക്ക് ഇതാ, ഇത് ഒരു 2.5 കിലോയുടെ ഒരു പ്ലേറ്റാണ്. കൂടെ കാണാം, 2.5 കിലോ ആണ്. 2.5 കിലോൻ്റെ ഈ ഒരു പ്ലേറ്റാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഈ ഒരു പ്ലേറ്റ് നമുക്ക് ആദ്യം തന്നെ വെച്ച് നോക്കാം. ഓക്കെ, നമ്മൾ 2.5 കിലോയുടെ പ്ലേറ്റ് നമ്മുടെ മുട്ടയുടെ മുകളിൽ വെച്ചേക്കാണ്. ഒന്ന് പിതുക്കിയ പൊട്ടിപ്പോകുന്ന മുട്ടയാണ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ 2.5 കിലോയുടെ പ്ലേറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും, അതാണ് അതിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, 2.5 കിലോയുടെ പ്ലേറ്റാണ് നമ്മളിവിടെ മുകളിൽ വെച്ചേക്കുന്നത്. 2.5 കിലോ, നിങ്ങൾക്കിവിടെ ക്യാമറയിൽ തന്നെ കാണാൻ പറ്റും. ഇനി നമ്മൾ 1.5 കൂടെ എടുത്ത് വെക്കാൻ പോവുകയാണ്. ആദ്യം 1 വെച്ച് നോക്കാം, നമുക്ക് 1 കിലോയുടെ വെച്ച് നോക്കാം. ഓക്കെ, 1 കിലോയുടെയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. 1 കിലോ, അതായത് 2.5 + 1, 3.5 കിലോ ആണ് ഇപ്പൊ നമ്മുടെ മുട്ടയുടെ മുകളിൽ പ്രഷറായിട്ട് ചെലുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, നമ്മുടെ മുട്ട നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. അതാ കിലോ ഞാൻ കാണിച്ചുതരാം പ്ലേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലേറ്റ് എടുത്ത് മാറ്റിയിട്ട് ഇനി ഒരു 2.5 കൂടെ വെച്ച് നോക്കാം. കാരണം അത് ഇരിക്കോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല, നമുക്കൊരു 2.5 കൂടെ ഒന്ന് വെച്ച് നോക്കാം. ഉറപ്പൊന്നും നമുക്കറിയത്തില്ല. അതാ ഇത് 2.5 ഒരു പ്ലേറ്റാണ്. അപ്പം അതൊന്ന് ഓ, അടുത്ത 2.5 കിലോ നമ്മൾ വെച്ചു. 2.5 ഇപ്പം 5 കിലോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5 കിലോ ആണ് നമ്മുടെ മുട്ട ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ 1 കിലോയുടെ പ്ലേറ്റും കൂടെ വെക്കണം. ഈ ഒരു 1 കിലോയുടെ പ്ലേറ്റും കൂടെ നമ്മൾ എങ്ങനെയും വെക്കാൻ പോവാണ്. വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. പെർഫെക്റ്റ്, 6 കിലോ ആണ് നമ്മുടെ മുട്ടയുടെ മേളില് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ ഇതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും പൊട്ടും മുട്ട. സോ നമ്മൾ കറക്റ്റായിട്ട് 6 കിലോ വെച്ചേക്കുകയാണ്.
ഒന്ന് കാറ്റടിച്ച വീഴുന്ന രീതിയിലാണ് നമ്മുടെ മുട്ട ഇരിക്കുന്നത്. അപ്പൊ ഇത്രത്തോളം സ്ട്രോങ് ആണോ നമുക്ക് ആർക്കും അറിയത്തില്ല. ഈ മുട്ട അടിപൊളി സ്ട്രോങ് ആണ്, വേറെ ലെവലാണ്. അപ്പൊ അവര് വീഡിയോയിലൊക്കെ കാണിക്കുന്ന 19 kg വരെ വെക്കാന്നാണ്. പക്ഷെ നമ്മൾ 19 kg ഒന്നും വെക്കുന്നില്ല, എന്തായാലും പൊട്ടിപ്പോകും. കാരണം എന്റെ ഇരിക്കുന്ന റബ്ബർ പ്ലേറ്റ് ആണ്, അതുകൊണ്ട് 19 kg വെക്കാൻ പറ്റത്തില്ല. കാലി കൂടെ ഞാൻ വന്ന് വീഴും. ഓക്കെ, അപ്പൊ നമ്മുടെ മുട്ട ഈ ഒരു ബേസിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെച്ചു നോക്കാം. അപ്പൊ ഇത് ഇരിക്കുമില്ലെന്ന് നമുക്ക് അറിയത്തില്ല, കാരണം ഈ ഒരു ബേസിന്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പ്ലേറ്റ് എടുത്ത് വെച്ചു നോക്കാം. ഓക്കെ, ആദ്യത്തെ പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2.5 kg പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് അടുത്ത 2.5 kg എടുത്ത് വെച്ചേക്കാം. അടുത്ത 2.5 kg നമ്മൾ വെച്ചിട്ടുണ്ട്, 2 പ്ലേറ്റ് ആയിട്ടുണ്ട്. അടുത്ത 2.5 kg വെച്ചിട്ടുണ്ട്. ഇപ്പൊ മൊത്തം 5 kg നമ്മുടെ ഈ ഒരു മുട്ടയുടെ പുറത്ത് ഇപ്പോൾ ഉണ്ട്. ഇനി നമുക്ക് 6 kg വെച്ചു നോക്കാം. നേരത്തെ നമ്മൾ 6 kg പരീക്ഷിച്ചതാണ്. ഓക്കെ, 6 kg വെച്ചിട്ടുണ്ട് ഇവിടെ. 6 kg വെച്ചപ്പോഴും വലിയ കുഴപ്പമില്ല. ഇനി അടുത്ത നമ്മുടെ 7 kg ആണ് വെക്കാൻ പോകുന്നത്. ഗൈസ്, 7 kg ഡംബൽ നമ്മൾ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. മുട്ടയ്ക്ക് ഒരു കുഴപ്പമില്ല, ഇത് കാറ്റടിച്ചാൽ വീഴുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല 7 kg ഒക്കെ ഈ ഒരു മുട്ടയുടെ മേളിൽ, ഈ ഒരു മുട്ടയുടെ മേളിൽ നമ്മുടെ 7 kg വെയിറ്റ് ഇരിക്കുമെന്ന്. നിങ്ങൾക്കൂടെ കാണാം, ഞാൻ ഒരു ഫേക്കും കാണിക്കുന്നില്ലതാ. ഒരു ഡംബലിന് അത്രയും വെയിറ്റും ഉണ്ടതാ. ഇത് നമ്മുടെ 1 kg ബാഗ്, താഴെ ഇരിക്കുന്നതാണ് നമ്മുടെ 2.5 kg. ഓ, വേറെ ലെവൽ തന്നെയാണ്, ഒരു രക്ഷയില്ലാത്തതാണ്. ഒരു രക്ഷയില്ല, ഇത്രയും വെയിറ്റ് നമ്മുടെ മുട്ടയുടെ മേളിലിരിക്കുന്നെന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് കാണിച്ചത്. നമ്മൾ ഒന്ന് കൈവച്ച് പിടിക്കിയാലോ എങ്ങനെ പൊട്ടുന്ന മുട്ടയാണ് ഇത്രയും വെയിറ്റ് താങ്ങാൻ പറ്റുന്നെന്നുള്ളത്. അപ്പൊ ഇത്രയും വെയിറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ മുട്ട സേഫ് ആയിട്ട് നമ്മൾ എടുത്തു. അപ്പൊ ഡംബൽ പ്ലേറ്റ് തന്നെയാണ് വെച്ചത്, അപ്പൊ കറക്റ്റ് കിലോടെയാണ് വെച്ചത്. അപ്പൊ എത്രത്തോളം സ്ട്രോങ് ആണ് നമ്മുടെ മുട്ടയെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ഈ ചാനലിൽ നിന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ ഇതിലും കിടിലായിട്ടുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും